ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചണിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ ലഞ്ചിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല. ഇന്ന് നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, കബോർഡിൽ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ കാരണം ഞാൻ ലഞ്ചിന് വലിയതായിട്ടൊന്നും കറികളൊന്നും നോക്കണില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി തന്നെ ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്സിൻ്റെ ദോശയും പിന്നെ വൈറ്റ് കടലയാണ് കേട്ടോ കറി. അങ്ങനെ നമ്മൾ ഓട്സ് നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. പിന്നെ തേങ്ങയിട്ട് വേണമെങ്കിൽ തേങ്ങയിട്ട് അരയ്ക്കാം, തേങ്ങ ചിരണ്ടി ഇടാം. പക്ഷേ ഇന്നിവിടെ ഞങ്ങൾക്ക് തേങ്ങയില്ല, തേങ്ങയ്ക്ക് തീർന്നിരിക്കുകയാണ്, കടയിലും ഇല്ല. അപ്പം ഞാൻ കോക്കനട്ട് പൗഡർ ഇട്ടിട്ടാണ് ഓട്സ് അരച്ചെടുക്കണത്. ഞാൻ കടലക്കറി വെക്കാൻ നോക്കാം കേട്ടോ. സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ വേഗം അരിഞ്ഞെടുത്തു. കടല നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലകൾ നമ്മൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, അതൊക്കെ എൻ്റെ കൈയളവാണ്. ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്യാറ്. ഇനി ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. നല്ലോണം കിളക്കിയിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ്. ഒരു അഞ്ചാറ് വിസിൽ ഞാൻ കേൾപ്പിച്ചു. ഇനി ഞാൻ ഓട്സ് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഓട്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കേണ്ട, അത് ഇതിലില്ല കേട്ടോ. ആ വീഡിയോ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ കോക്കനട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നൈസായിട്ട് അരയ്ക്കുമ്പോൾ ഇങ്ങനെ ദോശക്കല്ലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, അതുകൊണ്ട് അധികം നൈസായിട്ട് അരയ്ക്കാണ്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ലൂസായിട്ട് എടുക്കണമെങ്കിൽ ലൂസായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തത്. കുറച്ചും കൂടി വെള്ളം ആദ്യം ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടായിരുന്നത്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാനൊന്ന് ലൂസാക്കിയെടുത്ത്. അങ്ങനെ നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ ഇവിടേക്കൊന്ന് പോയി, ഞാൻ ചെറിയ ജാറിലിട്ടായിരുന്നു അരച്ചത്. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ പോയതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ച് പോകാനൊക്കെ ഭയങ്കര പാടാണ്, അതുകൊണ്ട് അപ്പോൾ ക്ലീൻ ചെയ്താൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ ഓരോന്ന് റെഡിയായി വന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കടലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ കടലക്കറിക്കുള്ള പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കടലക്കറി ഇതിലേക്ക് ഇട്ടിട്ടാ. അധികം ചാറില്ലാണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് തന്നെ വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം തിന്നാലൊന്നും വിശപ്പ് മാറില്ല കേട്ടോ. നമ്മളൊരു നാലെണ്ണം തിന്നാലാണ് നമ്മുടെ വിശപ്പ് മാറുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചു. പിന്നെ തുണിയിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ അരി ഇടാൻ നോക്കുകയാണ്. നോക്കിയപ്പോൾ അരിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കടയിൽ പോയി അരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ അരിയിടുന്ന പാത്രത്തിലേക്കിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ അരി ഇടുകയാണ്. പിന്നെ പോരാത്ത കുറച്ച് സാധനങ്ങളും കൂടി ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. Thank you.
പിന്നെ ഞാൻ അരി ഇടുകയാണ് കേട്ടാ. അങ്ങനെ അരിയിടലൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മിക്സിയുടെ പുറത്ത് പിന്നെയും നമ്മൾ അരച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കേണ്ട. അപ്പം ഞാൻ അതൊന്നും കൂടി ഒന്ന് സോപ്പ് കിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ പാത്രം തേക്കണ സ്പോഞ്ചും സ്ക്രബറും ഒക്കെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വെക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് ഇനി ഇവിടെ നമ്മുടെ കബോർഡിലിരിക്കുന്ന കുറച്ച് ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ട്രേ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് കഴുകി വെയിലത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകി അതും ഒന്ന് ക്ലീനാക്കി പിന്നെ അവിടെ ഒന്ന് വൈപ്പ് ചെയ്തിടണ്ട കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് കറികളൊന്നും ഉച്ചത്തേക്ക് ഉണ്ടാക്കണില്ല എന്ന്. അപ്പോൾ ഞാൻ മുട്ട കുറച്ചെടുത്തുകൊണ്ട് വന്ന് മുട്ട പൊരിച്ചു. പിന്നെ രാവിലത്തെ കടല റോസ്റ്റ് ഉണ്ട്, പിന്നെ ഇന്നലത്തെ മീൻകറിയുടെ ഇച്ചിരിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.